അങ്ങനത്തെ വിഷയം ശരിക്കും മിക്ക ആൾക്കാർക്കും വളരെ വേണ്ടപ്പെട്ട ഒരു അറിവിനെ പറ്റിയാണ്. അത് പലർക്കും ഒരു സംശയമാണ്, ഈ വണ്ണം എന്ന് പറയുന്നത്, തടി എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിലാണ് അത് നമ്മളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതെന്ന്. അപ്പം നമ്മളുടെ ഇന്നത്തെ വിഷയത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഡോക്ടർ ജോളി തോംസൺ, ബേസിക്കലി ജീവിതശൈലി രോഗങ്ങളിലേക്കാണ് ഡോക്ടറിൻ്റെ ഇൻട്രസ്റ്റ്. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് അമിതവണ്ണം അല്ലെങ്കിൽ തടി എപ്പോൾ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഡോക്ടർ ഒരു കാണികൾക്ക്, നമ്മുടെ വ്യൂവേഴ്സിന് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഈ ടോപ്പിക്കിനെ പറ്റി കൊടുക്കുന്നത് നന്നായിരിക്കും. ബേസിക്കലി നമ്മൾ അമിതവണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ പൊണ്ണത്തടി ഉള്ള, അതായത് മോർബിഡ് ഒബേസിറ്റി, നമ്മുടെ മെഡിക്കൽ ടേംസിൽ പറഞ്ഞ മോർബിഡ് ഒബേസിറ്റിയെ കുറിച്ച് മാത്രമേ നമ്മൾ കൂടുതലും ചിന്തിക്കാറുള്ളൂ. അപ്പം ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ കറണ്ട് ലെവൽ ഓഫ് നമ്മുടെ സോഷ്യൽ ലൈഫിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു 20-25-30 kg പോലും ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അതൊന്നും, അതാണ് നോർമലായിട്ട് കണക്കാക്കുന്നത്. ആ ഒരു എന്താണ് നമ്മളുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ. ഇപ്പം നമ്മളൊരു 50 years അല്ലെ, നമ്മളുടെ സ്വാതന്ത്ര്യ സമര കാലത്തെ, അല്ലെ ആ സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തെയൊക്കെ നമ്മൾ ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞ് ഞാൻ അറിയാം, അതിലെ ഫുട്ബോൾ പ്ലെയേഴ്സും ആ കാലഘട്ടത്തിലെ അവർക്ക് ഇരുന്നത് എങ്ങനെയാണ്, ഒരു ട്രിം ആയിരുന്നു. ഇവൻ നമ്മുടെ ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ പോലും ഇരുന്നത്, നമുക്ക് ഗാന്ധിമുഖി ഇരുന്നത് എങ്ങനെയാണെന്നറിയാം. പക്ഷെ ഇപ്പോഴത്തെ നിലയിൽ എന്താ സംഭവിക്കുന്നത്, എല്ലാവരും ഓവർ വെയിറ്റാണ്. അപ്പം നോർമൽ വെയിറ്റ് ഉള്ളവരെ അണ്ടർ വെയിറ്റ് എന്ന് കാണുന്ന ഒരു ഇതാണ് ഇപ്പോഴത്തെ വന്നിരിക്കുന്നത്. ശരിക്കും നമ്മളുടെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് ഒരു മറ്റേ കൊഴുപ്പ് ഇതര വസ്തുക്കളുടെയും അനുപാതം കറക്റ്റ് ചെയ്ത് നിർത്തുന്നതിലാണ്. അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ സെഡൻറ്ററി ലൈഫിൽ, അതായത് കായികാധ്വാനം ഇല്ലാത്ത ലൈഫ് സ്റ്റൈലിൽ, വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മളുടെ കൊഴുപ്പ് കൂടുകയും അതേസമയത്ത് നമ്മളുടെ മസിലിൻ്റെയും ബോണിൻ്റെയും സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്യുന്നത്. മസിലും സ്ട്രെങ്തും സ്ട്രോങ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി നടക്കണം. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി വെച്ച് മാത്രമേ, അതായത് നമുക്ക് നമ്മളുടെ ബോഡിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ആകെ നമ്മളുടെ മസിൽസിനെ മാത്രമാണ്. നമ്മൾ മോർ വൈഡറായിട്ട് ചിന്തിച്ച് അല്ലെങ്കിൽ മോർ സയൻറ്റിഫിക്കായിട്ട് നമ്മളുടെ ബോഡിയെ നോക്കിയാൽ, നമ്മൾ പറയുന്നതനുസരിച്ച് കേൾപ്പിക്കാൻ പറ്റുന്നത് നമ്മളുടെ സ്കെലിറ്റൽ മസിൽസ്, അതായത് നമ്മളുടെ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിലുകളെ മാത്രമാണ്. അതല്ലാത്ത മസിലുകളും ഉണ്ട്, നമ്മളുടെ ഇൻഡസ്റ്റൈൻ്റെതും നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെതും ഹാർട്ടിൻ്റെയും ഒക്കെ മസിലുണ്ട്. അതൊന്നും നമുക്ക് വോളണ്ടറി ആയിട്ട്, അതായത് നമ്മളുടെ മനസ്സ് നമുക്ക് ഇഷ്ടം പോലെ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. അപ്പം അതിനെ കറക്റ്റാക്കി നിർത്തുക എന്നുള്ളതും നമ്മുടെ കൊഴുപ്പിൻ്റെ അളവ് കൂട്ടാതെ ഇരിക്കുക എന്നുള്ളതുമാണ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എൻ്റെ ഏറ്റവും വലിയ സയൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈവൻ നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റ്സ് വരെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, കൊച്ച് കുഞ്ഞുങ്ങളുടെ വരെ പടങ്ങൾ എടുത്തേക്കുന്നത് മിക്കവാറും ഓവർ വെയിറ്റ് ആയിട്ടാണ്. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം അഡ്വർടൈസ് ചെയ്യുകയാണെങ്കിൽ, ആ അഡ്വർടൈസ് ചെയ്യുന്ന കാര്യം ആള് കഴിക്കുകയാണെങ്കിൽ ആള് നല്ല ഓവർ വെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്ന പോലെ ഒരു കൊച്ചിനെയാണ് മിക്കവാറും നമ്മളൊക്കെ കാണുന്നത്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ബിക്കോസ് എല്ലായിടത്തും കാണുമ്പോഴും കുഞ്ഞുങ്ങളെ തൊട്ട് വലിയ ആൾക്കാരെ വരെ എല്ലാവരും ഇങ്ങനെ വണ്ണം കൂട്ടി കാണിക്കുക, എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വണ്ണം വെക്കുന്ന പോലെ കാണിക്കുക, അങ്ങനെയാണല്ലോ ഇപ്പം വരുന്നത്. അതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഴയ കാലത്ത് ഫുഡിൻ്റെ ഒക്കെ കുറവുണ്ടായിരുന്നു, സ്കേഴ്സിറ്റിയും അങ്ങനെയൊക്കെ വരുമ്പം വണ്ണമുള്ളത് ഒരു സമ്പത്തിൻ്റെ ലക്ഷണമായിട്ടാണ്, അതായത് അതിനൊരു കാശികാരനാണ് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് പഴയ കാലത്ത് കണ്ടിരുന്നത്. ഒരു കൂടുതൽ ദാരിദ്ര്യത്തിലുള്ള ഒരു തീരെ ശോഷിച്ചു ഇരിക്കുന്നതാണ്, ആ ഒരു ഇതിൽ നിന്നായിരിക്കണം ഒരു പക്ഷേ ഇപ്പം ഇങ്ങനെ വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പം മോർ എഡ്യൂക്കേറ്റഡിനേക്കാളും കൂടുതൽ റിയലി റിച്ച് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് ശ്രദ്ധിച്ചാലറിയാം, അവരൊന്നും ഓവർ വെയിറ്റ് അല്ല. ഇപ്പം ബിൽഗേറ്റ്സോ
അല്ലെങ്കിൽ ജെഫ് ബെസോസോ ടെസ്ലയുടെ ഓണറോ ഒന്നും അവർക്ക് വെരി ഫിറ്റായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതുപോലെ വളരെ വേറെ ഉള്ളൂ ഇങ്ങനെ വെരി റിച്ച് ആയിട്ടുള്ളവർ. അപ്പൊ അവർക്ക് അതിനെ കുറിച്ച് അവർക്ക് വെരി കോൺഷ്യസ് ആണ്. അപ്പൊ അതെന്താണ് റിയൽ ശരിക്കുമുള്ള ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കൊച്ചു പിള്ളേരെ മുതലേ നമ്മൾ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ച് ഓവർവെയിറ്റ് ആക്കി അവർക്ക് പിന്നെ വൺസ് നമ്മളുടെ ആ ബോഡിയുടെ പ്രപ്പോർഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ഫാറ്റിൻ്റെ അളവ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു നമുക്ക് നമ്മൾ എല്ലാവരും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോഴത്തെ ഈ പ്രായമായവരിലെ വണ്ണത്തിൽ പലർക്കും കുടവയറ് മാത്രമാണ്, കൈയും കാലും ഒക്കെ ശോഷിച്ചിരിക്കും, കുടവയറാണ് വരുന്നത്. അതേസമയത്ത് ഇപ്പോഴത്തെ കൊച്ചുകുട്ടികൾ വണ്ണം വയ്ക്കുമ്പോൾ അവർ മൊത്തത്തിലാണ് വണ്ണം വയ്ക്കുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തുടങ്ങുന്നത് പ്രഗ്നൻസി, അതായത് ഇൻട്രായുട്രിൻ ലൈഫിൽ തന്നെ തുടങ്ങുകയാണ്. അപ്പം മദറിന് ഡയബറ്റിക് ആയിട്ടുള്ള മദറിന് ഉണ്ടാകുന്ന കൊച്ചു ഐതർ ഓവർവെയിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ അവർ അണ്ടർ വെയിറ്റ് ആയി പോവാം. അപ്പം ആ അത് ആ കുട്ടികളാണേലും വളർന്നു വരുമ്പോഴേക്കും അപ്പം യൂട്രസിൽ തന്നെ വെച്ച് ചിലപ്പോൾ അല്ലെങ്കിൽ യങ്ങർ ഏജിൽ തന്നെ ഓവർവെയിറ്റ് ആകുമ്പോൾ അവരുടെ ഫാറ്റ് സെൽസിൻ്റെ എണ്ണം തന്നെ കൂടുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് പ്രായപൂർത്തി ആയി കഴിഞ്ഞിട്ട് വരുന്ന വെയിറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് സെൽസിൻ്റെ എണ്ണം കൂടുന്നില്ല, ആ ഫാറ്റ് സെൽസ് കൂടുതൽ കൂടുതൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്ത് ബിഗ് ആകുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ശരിക്കും എന്താ അറിയേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളുടെ ബോഡിയിൽ എത്ര കൊഴുപ്പാകാം, അതുപോലെ നമുക്ക് എത്ര ഭാരമാകാം എന്നുള്ളത് ആദ്യമേ ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ വെച്ച് തന്നെ തുടങ്ങും. നമ്മൾ പേരൻസ് തന്നെ മക്കളുടെ കാര്യത്തിൽ തുടങ്ങിയാൽ നമുക്ക് ഈ ഒബീസിറ്റി ഒഴിവാക്കാം. പക്ഷെ നമ്മൾ കൊച്ചിനെ നല്ല എന്താ നമ്മളുടെ ഇപ്പോഴത്തെ അഡ്വർടൈസ്മെന്റിൽ ഇരിക്കുന്ന കൊച്ചു പോലെ ഇരിക്കണമെന്നും പറഞ്ഞ് നമ്മൾ അവരെ നിർബന്ധിച്ച് ഉള്ള ബട്ടറും അങ്ങനത്തെ സാധനങ്ങളുടെ ഒക്കെ പരസ്യത്തിലെ പിള്ളേരെ വെച്ച് പോലെ അതാണ് ആരോഗ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്തു തുടങ്ങിയാൽ പിന്നെ ആ പിള്ളേർക്ക് അവരുടെ കൺട്രോൾ, അവരുടെ ബ്രെയിനിന്റെ കൺട്രോൾ തന്നെ നഷ്ടപ്പെടുക. ശരിക്കും ഈ അപ്പറ്റൈറ്റും ഭക്ഷണത്തിനോടുള്ള താല്പര്യവും എല്ലാം നമ്മൾ ബ്രെയിനിൽ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ ആ ആ തിരിച്ചറിവ് ബ്രെയിനിൽ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതാണ് കൂടുതൽ ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ള ഇതിലേക്ക് വരുന്നത്. ഇപ്പൊ ഇനി ഒരു ഫ്യൂ ചോദ്യങ്ങൾ, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റി തന്നെയാണ്. എനിക്ക് 29 വയസ്സുണ്ട്, എന്റെ വെയിറ്റ് 80, തടി കുറയാൻ ഒരു വഴി പറഞ്ഞു തരുമോ എന്ന്. കാല് വേദനയാണ്, എന്നും കാല് വേദനയാണ്. 29 വയസ്സേ ഉള്ളൂ. അപ്പം ബേസിക്കലി നമുക്ക് നമ്മുടെ ബോഡിയിലെ ഫാറ്റ് എത്ര, നമുക്ക് എത്ര വെയിറ്റ് ഉണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ നോക്കേണ്ടത് വേറെ ഒന്നേ ഉള്ളൂ, ഹൈറ്റ് എത്ര സെന്റിമീറ്റർ ആണെന്ന് നോക്കുക. ഹൈറ്റ് -110, എല്ലാവരും കരുതുന്നത് 100 ആണ്. 100 മാക്സിമം ആകാവുന്ന ഹൈറ്റ് വെയിറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ പിന്നെ. അതുപോലെ എല്ലാവരുടെയും ഒരു വിചാരമുണ്ട് 25 BMI ആണ് എനിക്ക് വേണ്ടതെന്ന്. അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ അളവനുസരിച്ച്, ശരിക്കും ഒരു എന്താ ജിമ്മിൽ വർക്ക് ചെയ്യുന്ന വർക്കൗട്ട് ചെയ്ത ഒരു മസിൽ ബിൽഡറിന് മാത്രമാണ് 25 BMI ആകുന്നത്. നമ്മളിപ്പം കമ്പ്യൂട്ടറിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ എറൗണ്ട് ഒരു 20 BMI നിർത്തണം, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യേണ്ടി വരും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മോഡറേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രമുള്ള ആളാണെങ്കിൽ ഒരു അവരുടെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ നമ്മളുടെ BMI എന്ന് പറയുന്നത് 18.5 to 25 ആണ് പറയുന്നത്. പക്ഷേ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ആകാവുന്നത് 23 ആണ്, അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പം മറ്റേ വെസ്റ്റേണേഴ്സിൻ്റെ കണക്കനുസരിച്ചാണ് 18.5 to 25 എന്നുള്ളത്. ഇന്ത്യൻസിന് ശരിക്കും പറഞ്ഞ് 18 to 23 ആണ് ശരിയായിട്ടുള്ള BMI നോർമൽ ആണെങ്കിൽ മാത്രമായില്ല, നമ്മളുടെ ബോഡിയിലെ ഫാറ്റും നോൺ ഫാറ്റ് ഇതുമായിട്ടുള്ള പ്രൊപ്പോർഷനാണ് മോർ ഇമ്പോർട്ടൻ്റ്. അപ്പം ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ആളുടെ ബോണും മസിലും ശോഷിച്ചു പോവുകയും ചെയ്യും. ഫാറ്റ് വയ്ക്കുന്നത് ഫാറ്റ് മാത്രമായിരിക്കും, ഫാറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് ജോലികൾ ചെയ്യാനും മടിയും ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പം വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് നമ്മളുടെ കൊഴുപ്പ് കൂടും. കൊഴുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താ, ഹൈഡ്രോ കാർബണാണ്, കാർബണും ഹൈഡ്രജനും മാത്രമാണ് കൊഴുപ്പിലുള്ളത്. നമ്മളുടെ ബോഡിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 65% to 70% വാട്ടർ ആവേണ്ടത്, അതായത് വാട്ടറും ഏതാണ്ട് 65% ഓക്സിജൻ ആവേണ്ടതാണ്.
ഈ കൊഴുപ്പ് കൂടുന്നതനുസരിച്ച് നമ്മളുടെ ബോഡിയിലെ ഓക്സിജന്റെ അളവും കൂടെയാണ് പറയുന്നത്, വാട്ടറിന്റെ അളവുമാണ് പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നത് ഈ മെഡിക്കൽ പ്രൊഫഷണലിലെ രോഗികളായിട്ടുള്ള ആസ്മ അലർജി ഒക്കെ ആയിട്ടുള്ള രോഗികളായിട്ടുള്ളവർ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമായിരിക്കും നമ്മളുടെ എന്താ ലൂണാർ സൈക്കിൾ അല്ലെങ്കിൽ വാവുമായിട്ട് ബന്ധപ്പെട്ട് രോഗം കൂടുന്നു കുറയുന്നു. ഈവൻ ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ നമ്മുടെ ലൂണാർ സൈക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രസവത്തിൻ്റെ നമ്പർ കൂടും, അല്ലെങ്കിൽ ചില സമയത്ത് ഒട്ടും കാണിയാലോ, ചില സമയത്ത് ഭയങ്കര ലേബറും ഭയങ്കര തിരക്കായിരിക്കും. കാരണം നമ്മളുടെ ലൈഫിനെ ശരിക്കും നമ്മളുടെ പ്ലാനറ്റ്സ് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നോട്ട് ഓൺലി മിനി പ്ലാനറ്റ്സ്. ഈ പ്ലാനറ്റ്സിൻ്റെ ഇൻഫ്ലുവൻസ് ആണെന്ന് നമുക്കറിയാമല്ലോ, ഈ വേലിയേറ്റം ഉണ്ടാകുന്നു വേലിയിറക്കം ഉണ്ടാകുന്നു എല്ലാം പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് ആണെന്ന് നമുക്കറിയാം. അപ്പം നമ്മളൊരു കാര്യം ആലോചിക്കുന്നുണ്ട്, നമ്മളുടെ ബോഡിയിൽ ഓൾമോസ്റ്റ് 70% വാട്ടർ ആവേണ്ടതാണ്. അപ്പം നമ്മളുടെ ബോഡിയിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് വാട്ടർ കണ്ടൻ്റ് ആണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം വാട്ടർ കണ്ടൻറ് കുറയുന്നതനുസരിച്ച് നമ്മളുടെ ഭൂമിയും നമ്മളും തമ്മിലുള്ളതും ഈവൻ പ്ലാനറ്റ്സും നമ്മളും തമ്മിലുള്ളൊക്കെ റിലേഷൻസിന് വ്യത്യാസം വരും. അപ്പം പ്ലാനറ്റിൻ്റെ ഇൻഫ്ലുവൻസസ് രോഗങ്ങളെ പോലും ഇപ്പം പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ മാനസിക രോഗങ്ങളുള്ളവർക്ക് ലൂണാ സൈക്കിളും അതായത് വാവുകളുമായിട്ട് ബന്ധമുണ്ട്, അതുമായിട്ട് കൂടാനും കുറയാനും ഒക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം നമ്മളുടെ ബോഡിയിലെ ഫാറ്റുമായിട്ടാണ്. അപ്പം ലേറ്റസ്റ്റ് സയൻറ്റിഫിക് സ്റ്റഡീസും അതാണ് കാണിക്കുന്നത്. ഈവൻ ഈ ഫാറ്റിൻ്റെ പ്രപ്പോർഷൻ, നമ്മളെ ഫാറ്റും മസിലും തമ്മിലുള്ള പ്രപ്പോർഷൻ, അതുപോലെ ഫാറ്റിൽ തന്നെ ഒമേഗ 3, 6, 9 അതുപോലെ സാച്ചുറേറ്റഡ് ഫാറ്റിലുണ്ട്. ഈ ഫാറ്റിൽ ഏതാണ് നമ്മളുടെ ബോഡിയിലുള്ളത് പോലും നമ്മളുടെ ആരോഗ്യത്തിന്, നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെന്റൽ ഹെൽത്തിനെയും എല്ലാം ബാധിക്കുന്നു എന്നുള്ളതാണ്. ആക്ച്വലി വേറൊരു ചോദ്യം എന്താന്ന് വെച്ചാല്, 34 വയസ്സുള്ള ഒരാൾക്ക് എത്ര വെയിറ്റ് വേണം? എനിക്ക് തോന്നുന്നു അത് പ്യുവർലി മറ്റേ പ്രായം മാത്രമല്ല. ഞാൻ നേരത്തെ ചോദ്യത്തിന് ഞാൻ ക്ലിയർലി അതിന്റെ ആൻസർ പറഞ്ഞില്ലായിരുന്നു. ഒന്ന് നമ്മള് എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കണം. അത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരുടേതാണേലും നമ്മൾ പ്രായം അനുസരിച്ചല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായ ഒരാൾക്ക് വെയിറ്റ് ആകാവുന്നത് ഇപ്പൊ നമ്മൾ മസിൽ കൂടുതലുള്ള യങ്ങർ ഏജിൽ, ഇപ്പൊ 24-25 വയസ്സിലായിരിക്കും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് എന്ന് പറയുന്നത് അതിലായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ മസിലും ബോണും താഴേക്ക് പോവുകയും കൊഴുപ്പ് മാത്രമാണ് കൂടുന്നത്. ഇപ്പൊ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹെൽത്തി ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർക്കൊക്കെ ഈ ഞാനീ പറഞ്ഞ ഹൈറ്റ് -110 ഒക്കെ ആയിരിക്കും എല്ലാവരും ചെറുപ്പത്തിലിരിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് 30-35 എത്തുമ്പോഴേക്കും പിന്നെ അങ്ങ് വെയിറ്റ് കൂടി കൂടി ഒരു ഒരു ആവറേജ് ഇന്ത്യന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഹൈറ്റ് ഉള്ള ഒരാൾക്ക് 170 സെന്റിമീറ്റേഴ്സ് ഹൈറ്റ് ഉള്ള ഒരാൾക്ക് ശരിക്കും 60 കിലോ മതി. അതിന് മുകളിലേക്ക് പോകുന്നത് മുഴുവൻ ആർക്കും മസിൽ, എല്ലാവരും പറയും എൻ്റെ മസിലാണ് എൻ്റെ ബോൺ ഫാറ്റ് ഹെൽത്താ എൻ്റെ ബോണിൻ്റെ വെയിറ്റാന്നൊക്കെ. അത് വെറുതെ തോന്നലാണ്, അത് മുഴുവൻ ഫാറ്റാണ്. അത് നമുക്കിപ്പം ഫാറ്റ് നോക്കാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എക്സസ് ഉള്ളത് മിക്കവാറും ഫാറ്റ് തന്നെയായിരിക്കും. ഈ ഫാറ്റാണ് നമ്മളിലുണ്ടാക്കുന്ന ഒരു നല്ല ശതമാനം അസുഖങ്ങളുടെയും തുടക്കം അവിടെയാണ് തുടങ്ങുന്നത്. ഏറ്റവും നമുക്ക് കോമൺ ഡയബറ്റീസ് ആണല്ലോ. ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ കാരണം സിംപ്ലി എക്സസ് ഫാറ്റാണ്. എക്സസ് ഫാറ്റ് വരുമ്പം ഇൻസുലിന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഇൻസുലിൻ വർക്ക് ചെയ്യാതിരിക്കുന്നത്? ആക്ച്വലി നമ്മളുടെ ഇൻസുലിൻ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ലിവർ പറയുന്നു, ഫാറ്റ് സെൽസ് പറയുന്നു എന്നെ കൊണ്ട് ഇനി വേണ്ട, ഐ ഡോണ്ട് വോണ്ട്, ഇനി എന്നെ കൊണ്ട് ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ വയ്യ. അതായത് നമ്മൾ ചോറ് കഴിക്കുന്നു, ഈ ചോറിൽ എക്സസ് ഉള്ള ചോറ് അത് ഗ്ലൂക്കോസ് ആയിട്ട് ബ്ലഡിൽ ചെല്ലുന്നു. ബ്ലഡിൽ ചെന്ന് കഴിയുമ്പോൾ അത് ലിവർ സെൽസ് വേണം അതിനെ എടുത്ത് കൊഴുപ്പാക്കി മാറ്റാൻ. അപ്പം ഡയബറ്റീസിൻ്റെ തുടക്കം, ആദ്യത്തെ തുടക്കം വരുന്നത് തന്നെ ഫാറ്റി ലിവർ ആയിരിക്കും മിക്കവാറും. അപ്പം ഫാറ്റ് ഈ ലിവറിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്രയും ഫാറ്റ് വന്നു കഴിയുമ്പോൾ, അത് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വന്നതാണെങ്കിലും മറ്റേ നമ്മൾ എണ്ണ പലഹാരങ്ങളിൽ നിന്നൊക്കെ വന്നതാണെങ്കിലും ലിവറിന് വയ്യാന്നാകുമ്പോൾ അവിടെ ഫാറ്റ് കെട്ടാൻ തുടങ്ങും. പിന്നെ ലിവർ കൊണ്ടുപോയി ഫാറ്റ് സെൽസിൽ കൊണ്ടുപോയി വെക്കാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് പറയും നോ എൻട്രി, എനിക്കിത് കൂടുതൽ താങ്ങാൻ വയ്യാന്ന് പറയും. ആ സ്റ്റേജാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പം ലിവർ സെല്ലും പറയുന്ന എന്നെ കൊണ്ട് ഇനി ഉണ്ടാക്കാനും കൂടെ വയ്യെന്ന് പറയുമ്പോഴേക്കും ഗ്ലൂക്കോസിന് വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല, ഗ്ലൂക്കോസ് ഇങ്ങനെ ബ്ലഡിൽ കെട്ടിക്കിടക്കും. പിന്നെ ആകെ ഉള്ള വഴി യൂറിനെ കൂടെ പുറത്ത് കളയുക എന്നുള്ളതാണ്. അതാണ് ഡയബറ്റീസിൻ്റെ ഇനീഷ്യൽ സിംറ്റംസ് ആയിട്ട് പോളി യൂറിയ പോളി ലിപ്സിയ, കൂടുതൽ വെള്ളം കുടിക്കുക, യൂറിൻ പോവുക. അതായിരിക്കും മിക്കവാറും ഫസ്റ്റ് ഷുഗർ കൂടുമ്പോൾ ഉണ്ടാകുന്ന
ഭക്ഷണം. അത് ബോഡി തന്നെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷെ നമ്മളെന്താ അതിന് പകരം ചെയ്യുന്നത്? നമ്മൾ മരുന്ന് കഴിച്ചിട്ട് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കിപ്പിക്കാൻ നോക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഓൾറെഡി ഇൻസുലിൻ കൂടുതലാണ്. ടൈപ്പ് 2 ഡയബറ്റീസിൽ ബോഡി പലർക്കും ഈ ഒബേസിറ്റിയുടെ തന്നെ ഒരു കാരണം നമ്മളുടെ പാൻക്രിയാസ് ഓവർ ആക്റ്റീവ് ആയതുകൊണ്ടാണ്. പാൻക്രിയാസ് ഓവർ ആക്റ്റീവ് ആകുമ്പം എന്താണ് സംഭവിക്കുന്നത്? പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും. അപ്പം ഈ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന അത് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കും, കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും. ആ ഇൻസുലിൻ വെച്ച് നമ്മളുടെ കഴിക്കുന്നതെല്ലാം കൊണ്ടുപോയി ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. അതാണ് ശരിക്കും ഒബേസിറ്റിയുടെ റീസൺ തന്നെ. അതാണ് ഒരു ഓവർ ആക്റ്റീവ് പാൻക്രിയാസും ഇൻഡസ്റ്റൈനിന് നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും കഴിവുണ്ടെങ്കിൽ അവർ ഫാറ്റാകും. ഇനി പാൻക്രിയാസിൻ്റെ കപ്പാസിറ്റി ഒരു ഇപ്പം ഫാമിലി ഹിസ്റ്ററിയിലെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഉള്ളവർക്ക് പാൻക്രിയാസിൻ്റെ ഒരു പരിധി കൂടുതലതിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പം അവിടെ ഷുഗർ കൂടാൻ തുടങ്ങും. ആ ഒരു മെക്കാനിസമാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. അപ്പം ഒരു സംശയം എന്താണെന്ന് വെച്ചാല്, എനിക്ക് PCOD ഉണ്ട്, വെയിറ്റ് കുറയ്ക്കാൻ ഇനി എന്താ ചെയ്യാന്ന്? ബേസിക്കലി ഇപ്പൊ ഇന്ന് വന്ന ചോദ്യങ്ങളെല്ലാം എങ്ങനെ വെയിറ്റ് കുറയ്ക്കും എന്നുള്ളതാണ്. വെയിറ്റ് കുറയ്ക്കാനായിട്ട് രണ്ട് മാർഗങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളുടെ ബോഡിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കൊഴുപ്പ് പോകണമെങ്കിൽ നമ്മളത് ബേൺഔട്ട് ചെയ്ത് തന്നെ പോകണം. അപ്പൊ അതിന് ബേൺഔട്ട് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, നമ്മൾ കഴിക്കുന്ന കാലറി കുറയ്ക്കുക. നമ്മളുടെ ഫുഡിൽ നമുക്ക് കാലറി ബോഡി ബിൽഡിംഗ് മെറ്റീരിയലും ഉണ്ട്, കാലറീസും ഉണ്ട്. അതായത് എനർജിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ പെട്രോൾ ഒഴിച്ച് നമ്മൾ വണ്ടി ഓടിക്കുന്നത് പോലെ നമ്മളുടേത് കാർബോഹൈഡ്രേറ്റും കൊഴുപ്പുമാണ്. കൊഴുപ്പെന്ന് പറഞ്ഞാൽ ഹൈഡ്രോ കാർബൺ ആണ്. മറ്റതിനകത്ത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജനും കൂടെ ഉണ്ട്. അപ്പം നമ്മളുടെ കൊഴുപ്പ് യൂസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോർ ഓക്സിജനും കൂടെ അതിനെ ഓക്സിജനും കൂടെ വെച്ച് ബേൺ ചെയ്ത് കളയുകയാണ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഒന്ന് നമ്മൾ ആക്ടിവിറ്റി കൂട്ടുക, രണ്ട് ഭക്ഷണത്തിലെ കാലറി കുറയ്ക്കുക. പക്ഷെ ഭക്ഷണത്തിലെ കാലറി കുറയ്ക്കാൻ നോക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോട്ടീന്, ഒമേഗ 369 ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, അതിലൊന്നും ഒരു കുറവും വരുത്താൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും എല്ലാം കറക്റ്റായിട്ട്, ഈവൻ ഡയറ്ററി ഫൈബർ, അതൊക്കെ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം കറക്റ്റായിട്ട് ഒമേഗ 369 ഇതെല്ലാം കറക്റ്റായിട്ട് ബോഡിക്ക് കിട്ടുകയും ചെയ്യണം. അതേസമയത്ത് ആകെ നമുക്ക് കുറയ്ക്കാവുന്ന പോഷകങ്ങൾ എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റും സാച്ചുറേറ്റഡ് ഫാറ്റുമാണ്. അപ്പൊ ഈ രണ്ട് കുറയ്ക്കുകയും ബാക്കിയുള്ളതെല്ലാം കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യുന്ന ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് പ്രിലിമിനറി ആയിട്ട് ഒരു ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ തിങ് എക്സസൈസ് ചെയ്ത് കായികമായിട്ട്, അതായത് നമ്മളുടെ മസിലിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഫാറ്റ് ബേൺഔട്ട് ചെയ്യുന്നത്. ഈ മസിലിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി നെർവ്സിനെ ആക്ടിവേറ്റ് ചെയ്യും. നമ്മളുടെ ബോഡിയുടെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളുടെ ബോഡിയില് ഓൾമോസ്റ്റ് 60% ഓഫ് അറൗണ്ട് 40-60% ഓഫ് ദി നമ്മളുടെ എനർജി യൂസേജ് is for the brain and the nerve cells, not for the fat, the muscles, the resting level. അപ്പം നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പം മസിലും കൂടെ ആക്ട് ചെയ്യും, അതുപോലെ തന്നെ നെർവ്സിൻ്റെ എനർജി യൂസേജും കൂടും. അപ്പം അങ്ങനെ മോർ എനർജി യൂസ് ചെയ്ത് ബേൺഔട്ട് ചെയ്ത് കളയല്ലാതെ നമ്മളുടെ ബോഡിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റിനെ കളയാൻ ഒരു മാർഗമില്ല. പിന്നെ ഉള്ളതാണ് ഇന്ന് ചെയ്യുന്ന പോലെ ലൈപ്പോസെക്ഷൻ എന്നൊക്കെ പറയുന്ന, നമ്മളെ ഇത് വെച്ച് ചെയ്ത ഫാറ്റ് വലിച്ചു കളയുന്ന ഓപ്പറേഷൻസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അത് എക്സ്പെൻസ് മാത്രമല്ല, അതിന് അതിൻ്റെതായ സൈഡ് ഇഫക്ട്സ് പലതും വരാം. രണ്ടാമതായിട്ട് ഇങ്ങനെ ഫാറ്റ് സെൽസ് എടുത്ത് കളയുമ്പം അതിനകത്ത് നമ്മുടെ സ്റ്റെം സെൽസ് ഉണ്ട്, അതായത് ഫൈബ്രോബ്ലാസ്റ്റ് എന്നൊക്കെ പറയുന്ന ഈ കൊഴുപ്പ് കോശങ്ങൾ തന്നെയും കൊഴുപ്പ് കോശങ്ങളുടെ ഇടയിലുള്ള സെൽസും ഒക്കെ നമ്മുടെ സ്റ്റെം സെൽസ് ആണ്. അതിൽ നിന്നാണ് നമ്മളുടെ ബോഡി പല ടൈപ്പ് ഓഫ് സെൽസിന് ടോട്ടിപ്പൊട്ടൻ സെൽസ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമ്മൾ അത് ഈ ഫാറ്റ് വലിച്ചു കളയുന്നതോടുകൂടെ അതും പോകും. അപ്പം അതും നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. നമ്മുടെ ലൈഫിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഉള്ളതിന് ലൈഫ് എക്സ്പെക്റ്റൻസിക്കൊക്കെ ഈ സ്റ്റെം സെൽസിൻ്റെ എണ്ണങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത്തരം ഓപ്പറേഷൻ ചെയ്ത് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നതും ഒട്ടും നല്ലതല്ല.
ആക്ച്വലി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കാണ്, ആക്ച്വലി മാഡം 150 വർഷമായേ ഉള്ളൂ അലോപ്പതി വന്നിട്ട്, അതിനു മുമ്പുള്ള ആളുകൾ പ്രോപ്പർ ഫുഡ് പോലും ഇല്ലാതെ 100 വർഷം ജീവിച്ചത് എങ്ങനെ? പിന്നെ നെക്സ്റ്റ് ഒരു കമന്റ്, നിങ്ങളൊക്കെ കൂടി മല്ലൂസിനെ പേടിപ്പിച്ച് മാനസിക രോഗികളാക്കരുത്. ഞാൻ 54 വയസ്സായി, തിന്ന് സുഖമായിട്ട് ഉറങ്ങുന്നു, നോ ഷുഗർ പ്രഷർ. എന്തായാലും ദാറ്റ്സ് എ വെരി ഗുഡ് ന്യൂസ്. മലയാളികൾക്ക് ഇല്ലാത്ത അസുഖമില്ല. പേടിച്ചാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത്. പേടിപ്പിച്ച് കൊല്ലരുത്. ഉള്ളവർക്ക് എല്ലാം ഉണ്ട്, ഇല്ലാത്തവർക്ക് ഒന്നുമില്ല. അപ്പം ബേസിക്കലി എനിക്ക് തോന്നുന്നു പ്രോപ്പർ ഫുഡ് പോലും ഇല്ലാതെ എന്ന് ചിന്തിക്കുമ്പോൾ ശരിയാണ്, നമ്മുടെ ഈ കാലത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ ആൾക്കാർക്ക് ഒട്ടും ഫുഡില്ല എന്ന് നമുക്ക് തോന്നിക്കും. ബിക്കോസ് ഇന്നത്തെ പോലെ പല ഫുഡ്സും അവർക്ക് അന്നൊന്നും കിട്ടില്ലായിരുന്നു. പക്ഷെ ചിലപ്പോൾ ആ ഫുഡ്സ് തന്നെ ആയിരിക്കും ഈ ഹെൽത്തിൻ്റെ ഇഷ്യൂസും കാര്യങ്ങൾക്കുമൊക്കെ കാരണം ആവാൻ ചാൻസ്. എന്നാലും ഇതൊരു ജെന്യുവിൻ ആയിട്ട് ഇങ്ങനെ ഒരു സന്തോഷത്തിന്റെ ഒരു, ബേസിക്കലി എല്ലാവരും ചിന്തിക്കുന്നത് നമ്മളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടി എന്നുള്ളത്. ആക്ച്വലി ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിയത് ഓൺലി 2 റീസൺസ് കൊണ്ടാണ്. ആന്റിബയോട്ടിക്സ് ഒന്ന് ഇൻഫെക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. മോഡേൺ മെഡിസിൻ്റെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോഡേൺ മെഡിസിൻ്റെ ബേസിക്കലി ഈ ന്യൂ ആന്റിബയോട്ടിക്സ് ആണ് നമുക്ക് കിട്ടിയ ഒരു ബൂണ്. അതാണ് നമ്മളുടെ ഇപ്പോൾ പെൻസിലിൻ വന്നു. സെക്കൻഡ് വേൾഡ് വാറിൽ ആൻറ്റി പെൻസിലിനാണ് ഏറ്റവും ഹെൽപ്പ് ചെയ്തത്. കാരണം മുറിവ് വന്ന സോൾജേഴ്സിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റിയതാണ്. ആ സമയത്തൊക്കെ ഓപ്പറേഷൻസ് മുറിവിൽ ശരിക്കും മോഡേൺ മെഡിസിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത് ഒന്ന് വാക്സിൻസിൻ്റെ ഡെവലപ്മെൻറ്റും ഒന്ന് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡെവലപ്മെൻറ്റുമാണ്. പിന്നെ ഇഞ്ചുറീസിന് നമുക്ക് അതായത് ഓപ്പറേഷനും അനസ്തീസിയൊക്കെ ഡെവലപ്പ് ചെയ്തതോടുകൂടി ഈവൻ പ്ലാസ്റ്റിക് സർജറിയൊക്കെ ഒത്തിരി, അത് ഇഞ്ചുറീസിൻ്റെ കാര്യത്തിലാണ്. പക്ഷേ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ കാര്യത്തിൽ അത് നമ്മളുടെ പുതിയ ഇതാണ്. നമ്മൾ ഈ പഴയ കാലത്ത് ആൾക്കാർ മരിച്ചിരുന്നത് അവർ ഇൻഫെക്ഷൻ ഒന്നും വരാതെ ജീവിച്ചു പോയെങ്കിൽ അവർ തോറും 220 വയസ്സും ഇവൻ അതിന് മുമ്പ് വരെ ജീവിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെല്ലാം വലിയ ഹെൽത്തിയൊക്കെ ആയിട്ട് 10-40 വരുമ്പോഴേക്കും ഹാർട്ട് അറ്റാക്ക് വന്നും ക്യാൻസർ വന്നും മരിക്കുന്നതിന് കാരണം നമ്മളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ കുഴപ്പമാണ്. അപ്പം അതും പേടിപ്പിക്കാനായിട്ട് കണക്കാകരുത്, നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല എനിക്ക് എന്തുകൊണ്ടാണ് ക്യാൻസർ വന്നതെന്ന്, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നു, ഞാൻ എല്ലാ ദിവസവും ഓടാൻ പോകുന്നുണ്ട് എന്നിട്ടും എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, ഈവൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുന്നു. അപ്പം അതിന് എല്ലാവരും ഈ പലരും ഓടാനും കളിക്കാനും ഒക്കെ പോകുന്നത് ആരോഗ്യം വേണം ഹാർട്ട് അറ്റാക്ക് വരരുതെന്ന് കരുതി തന്നെയാണല്ലോ പോകുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ബോഡിയുടെ ശരിയായ സയൻസ് മനസ്സിലാക്കണം. അപ്പം നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം അത് എന്താണ് കഴിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്, അല്ലാതെ നമ്മൾ ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അത് മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇപ്പം ഈ പ്രോഗ്രാമിൻ്റെ ഒക്കെ പർപ്പസ് തന്നെ നമ്മൾ പേഷ്യൻസിന് പറ്റുന്ന അത്രയും തിരിച്ചറിവ് കൊടുക്കുക എന്നുള്ളതാണ്. അടുത്തത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്. എനിക്ക് 22 വയസ്സുണ്ട്, വളരെ മെലിഞ്ഞിട്ടാണ്, 20 വയസ്സ് പോലും പറയൂല കണ്ടാൽ, എത്ര കൂടുതൽ കഴിച്ചാലും ശരീരം വയ്ക്കുന്നില്ല. അപ്പൊ ഇതിനോടനുബന്ധിച്ചൊരു കാര്യം സംശയം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ വണ്ണം വെക്കുന്നത് പലപ്പോഴും ഈ എന്തെങ്കിലും ഹോർമോൺ ബാലൻസ് തെറ്റിയും അല്ലെങ്കിൽ ചില കേസിൽ എന്തോ അസുഖം വഴിയും ഈ വണ്ണം കൂടുതൽ വരുന്ന കേസുകളൊക്കെ വരാറുണ്ട്. പിന്നെ ചില മെഡിക്കേഷൻസിൽ നിന്നും വണ്ണം കൂടുതൽ വരാറുണ്ട്. അപ്പം അതൊക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ വണ്ണം കൂടുന്നതിൽ? ഇപ്പൊ ഈ ചോദ്യം നേരെ ഓപ്പോസിറ്റ് ആണ്. എന്നാലും വണ്ണം കൂടുന്നതിൽ നമ്മൾ ഇപ്പൊ പലരും ഉണ്ട്, ഇപ്പോൾ ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ വേഗം പോയി ഭക്ഷണം കഴിക്കുന്നവര്. അപ്പം ചിലർ നേരെ തിരിച്ചായിരിക്കും ടെൻഷനോ സ്ട്രെസ്സോ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ സ്ട്രെസ് കഴിഞ്ഞ് വരുമ്പം വണ്ണം ഭക്ഷണം കഴിക്കാത്തവർക്ക് വണ്ണം കുറഞ്ഞു പോയി അണ്ടർ വെയിറ്റിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇവൻ നമ്മളുടെ ബോഡിയിലെ മിനിമം ഒരു ജെൻസിനാണെങ്കിൽ ശരിക്കും 10-15% ഫാറ്റ് ആണ് ഐഡിയൽ. അതേസമയത്ത് ലേഡീസിനാണെങ്കിൽ 15-25% ആണ് ഐഡിയല്.
അതാണ് ഒരു ഐഡിയൽ വെയിറ്റ് ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബോഡിയിൽ ഫാറ്റിൻ്റെ അളവ് കുറഞ്ഞു പോകുക, അല്ല തീരെ വീക്കായിട്ടിരിക്കുന്ന മസിലാണെങ്കിലും ഈ അണ്ടർ വെയിറ്റിന് കാരണം അതാണ്. അപ്പം അവർക്ക് ആ അവരുടെ പ്രൊപ്പോർഷൻ തെറ്റിക്കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് ആ ആവശ്യത്തിന് വിശപ്പുണ്ടായാലും വിശപ്പുണ്ടായാൽ തന്നെ ആ എൻസൈംസും പാൻക്രിയാസിൻ്റെ ആക്ടിവിറ്റിയും എല്ലാം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അവിടെ വേണ്ടത്ര ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻ്റസ്റ്റൈൻ്റെ അബ്സോർഷൻ കപ്പാസിറ്റി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് വെയിറ്റ് കുറഞ്ഞു പോകുന്നത്. ഓവർ വെയിറ്റിന് വരുമ്പോഴേക്കും അത് ഹോർമോണൽ മെക്കാനിസത്തിൽ വരുന്ന വേരിയേഷനാണ് ഓവർ വെയിറ്റിൻ്റെ കാര്യം. അതുപോലെ തന്നെ എന്താ ചെയ്യുന്നത്, നമ്മൾ മെഡിക്കേഷൻ വെച്ച് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുമ്പോഴും നമ്മൾ ബ്രെയിനിനെ ആക്ട് ചെയ്ത് വെയിറ്റ് മരുന്നുകളാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ഈവൻ സൈക്യാട്രിക് മെഡിസിൻസ് ആണ് ഏറ്റവും കൂടുതൽ ഒബേസിറ്റിക്ക് കാരണമാകുന്ന ഒരു തരം മെഡിക്കേഷനിൽ. ഡയബറ്റിക് മെഡിസിൻസ്, ഒബേസിറ്റി മെഡിസിൻസ്, എപ്പിലെപ്സി പോലെയുള്ള അതിനുള്ള മെഡിസിൻസ്, ഇതൊക്കെയാണ് ഒബേസിറ്റി. ഈവൻ സ്റ്റീറോയിഡ്സ്, സ്റ്റീറോയിഡ് ഹോർമോൺസ്, ഇതൊക്കെ ഒബേസിറ്റി ഇൻഡ്യൂസിങ് മെഡിക്കേഷൻസ് ആണ്. അപ്പം നമ്മൾ അത്തരം മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെരി കെയർഫുൾ ആണ് ഇത് കൂടും എന്നുള്ളത്. അതുപോലെ ഞാൻ എപ്പോഴും കാണുന്നതാണ് ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസിൻ്റെ അടുത്ത്, ഓ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ഡോക്ടറെ 10 വർഷമായി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് ഞാൻ അന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പം തീരെ മരുന്നായിരുന്നു, ഇപ്പം ഈ മരുന്നെല്ലാം കൂടെ എടുത്തെടുത്താണ് എനിക്ക് ഇത്രയും വെയിറ്റ് വന്നത്. അപ്പം മരുന്ന് മാത്രമല്ല, എന്ന് പറ്റുന്ന എന്തായിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഈ പ്രൊജസ്ട്രോൺ പോലെയുള്ള പ്രഗ്നൻസി ഹോർമോൺസ് വെയിറ്റ് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്. അതൊരു ബോഡി ബിൽഡിങ് ബോഡി എന്താ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഹോർമോൺസ് ആണ് പ്രൊജസ്ട്രോൺ ഉള്ള പ്രഗ്നൻസിയിലെ ഹോർമോൺസ്. അപ്പം നാച്ചുറലി ഒരു ടെൻഡൻസി വരും. അപ്പം ഓരോ പ്രാവശ്യം ഓരോ സൈക്കിളും ട്രീറ്റ്മെൻറ്റ് എടുക്കും, അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കും, അത് കഴിഞ്ഞ് ഏറ്റവും നല്ല ഫുഡാണെന്ന് കരുതി എല്ലാവരും കൊണ്ടുവന്ന സ്വീറ്റ്സും അതും ഇതും എല്ലാം കൊണ്ടുവന്ന് കൊടുക്കും, ഇതെല്ലാം കൂടെ കഴിച്ച് വണ്ണം വയ്ക്കും. അപ്പം നമ്മൾ നമുക്ക് എത്ര വെയിറ്റ് ആകാമെന്നും, പ്രഗ്നൻസിയിലാണ് ഏറ്റവും കൂടുതൽ ഓവർ വെയിറ്റ് വരുന്നതും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വെയിറ്റ് ലൂസ് ചെയ്യാനും പറ്റാതെ വരുന്നു. പ്രഗ്നൻസി ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രഗ്നൻസിയിലൊക്കെ വളരെ കൺട്രോൾഡ് വെയിറ്റ് ഗെയിൻ ആകണം. കൊച്ചിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വെയിറ്റ് ഗെയിൻ ആണ് നമുക്ക് കൊടുക്കാണ്ട് വരുന്നത്. അതിൻ്റെ കൂടെ ഓൾറെഡി ഓവർ വെയിറ്റ് ആയിട്ടുള്ള മദറിന് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഫുഡ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഓവർ വെയിറ്റ് ആയിപ്പോവും. അത് ചിലപ്പം പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 60-65 ആയിരിക്കും, അപ്പോൾ തന്നെ ഒരു 15 കിലോ ഓവർ വെയിറ്റ് ആയിരിക്കും. പ്രഗ്നൻസി ഡെലിവറി ആകുമ്പോഴേക്കും അവർ 90-95 ആയിട്ടുണ്ടാവും. പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രസവത്തോടു കൂടി നമുക്ക് 6-7 കിലോയോ കുറയുള്ളൂ. പ്ലാസൻ്റയുടെയും മറ്റ് അമ്മയുടെ ഫ്ലൂയിഡും എല്ലാം പോയാലും അത്രേ കുറയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസി കെയർ എന്നും പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഓവർ വെയിറ്റ് ആയിട്ടുള്ള മദേഴ്സ് ഫീഡിങ് തന്നെ കുറവായിരിക്കും. അവർ 5-6 മാസം ആകുമ്പോൾ കുഞ്ഞിൻ്റെ ഫീഡിങ്ങും നിർത്തും. അപ്പം ആ വെയിറ്റിൽ പിന്നെ അവർക്ക് ഒരിക്കലും താഴേക്ക് വരാൻ പറ്റില്ല. അപ്പം പിന്നെ നമ്മൾ താഴേക്ക് വരണമെങ്കിൽ അതുപോലെ അത്രയും മോനായ ഒരു 10-15 കിലോയിൽ കൂടുതൽ ഓവർ വെയിറ്റ് വന്നാൽ അത്ര മോട്ടിവേഷനും അത്ര ഹാർഡ് വർക്കും ചെയ്യാതെ ഒരാൾക്കും വരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒത്തിരി കൂടി പോയാൽ പിന്നെ ക്ലിനിക്കൽ സപ്പോർട്ട് വേണം. ക്ലിനിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ മാനേജ്, ഇപ്പം പലപ്പോഴും സാധാരണ എക്സസൈസ് അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെപ്പോഴും നടക്കുകയാണല്ലോ ആദ്യം ചെയ്യുന്ന എക്സസൈസ്. നടക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കാലിന് മുട്ടിന് വേദന വരും, അല്ല ഹീല് വേദന വരും, ബാക്ക് പെയിൻ വരും അവർക്ക്. അത് ബേസിക്കലി ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർക്ക് സ്പെഷ്യൽ എക്സസൈസ്, അവരുടെ ബോഡിയുടേതനുസരിച്ച് സ്പെഷ്യൽ എക്സസൈസ്, പ്രത്യേകിച്ച് സ്വിമ്മിങ്ങോ അല്ലെ കിടന്നുകൊണ്ട് ചെയ്യുന്നതോ ഇരുന്നുകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള എക്സസൈസ് അവർക്ക് പറ്റുള്ളൂ. പിന്നെ ഫുഡാണെങ്കിലും നമ്മൾ നാച്ചുറൽ ഫുഡ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണ് എല്ലാ ഫുഡിലും, കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ കൊഴുപ്പാണ് കൂടുതലുള്ളത്. അപ്പം കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും ഏറ്റവും കുറച്ചുകൊണ്ട് അതേസമയത്ത് ന്യൂട്രിയൻസ് എല്ലാം ഉള്ള ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വെരി ഡിഫിക്കൽട്ടാണ് ഒരു നാച്ചുറൽ ഫുഡിൽ നിന്ന് എടുക്കാൻ. അതുകൊണ്ടാണ് പലർക്കും നമ്മൾ സ്വയം വെയിറ്റ് കുറയ്ക്കാൻ നോക്കിയിട്ട് കുറയാൻ പറ്റാത്തത്. അതുകൊണ്ട് ഏറ്റവും എളുപ്പം നമ്മളുടെ ചെറുപ്രായത്തിലെ തന്നെ എന്താണ് കറക്റ്റ് വെയിറ്റ് എന്ന് മനസ്സിലാക്കി വെയിറ്റ് കൂടാതെ നോക്കുക എന്നുള്ളതാണ്. വൺസ് കൂടിക്കഴിഞ്ഞ് ഒരു കുറച്ച് കിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അത് നേരത്തെ തന്നെ മനസ്സിലാക്കുക. അതുകൊണ്ട് ഓവർ വെയിറ്റിലേക്ക് പോകാതെ സ്വയം തന്നെ കൺട്രോൾ ചെയ്ത് തിരിച്ച് കൊണ്ടുവരാനായിട്ട് നോക്കുക. അപ്പം 25 ആണ് ഏറ്റവും എൻ്റെ വെയിറ്റ് ഐഡിയൽ വേണ്ടതെന്നുള്ള ആ ചിന്ത എല്ലാവരും മാറ്റുക. അതുപോലെ കുറച്ചെങ്കിലും കുടവയറുണ്ടെങ്കിൽ നമ്മുടെ പ്രൊപ്പോർഷൻ തെറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈവൻ 21 BMI ഉള്ളെങ്കിൽ പോലും കുടവയറുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നത് കൊണ്ടാണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെ നോക്കി
വെയിറ്റ് കൊഴുപ്പിൻ്റെ അളവും കാർബോഹൈഡ്രേറ്റിൻ്റെ അളവും കുറച്ച് ഇറ്റ്സ് വെരി ടഫാണ്. ഇറ്റ് ഇസ് നോട്ട് ഈസി, നമ്മളത് മനസ്സിലാക്കണം. ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും നമ്മളുടെ മോട്ടിവേഷനും ആഗ്രഹവും ഉണ്ടാകണം, പിന്നെ അതിനകത്ത് വർക്ക് ചെയ്യാനും കൂടെ ഉണ്ടാകണം. ഞാൻ സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് എല്ലാവരും പറയും, പലരും പറഞ്ഞു കേൾക്കാറുണ്ടോ, എന്തായാലും ഭക്ഷണം കഴിച്ച് അങ്ങ് മരിച്ചാൽ മതി, എന്തിനായി ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ജീവിച്ചിട്ട് എന്ന് പറയുന്ന ഒത്തിരി പേരെ കേൾക്കാറുണ്ട്. പക്ഷെ ഇവരൊക്കെ അങ്ങ് മരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ഒരു നെഞ്ചുവേദനയോ അല്ലെങ്കിൽ ഒരു ക്യാൻസറോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരായിരിക്കും ലോകത്തുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റിനും വേണ്ടിയിട്ട് ഓടി നടക്കുന്നവരും അവർ തന്നെയായിരിക്കും. സോ ജീവിക്കാനുള്ള ആഗ്രഹം ഏറ്റവും കൂടുതലുള്ളവർക്കാണ് ഏറ്റവും ഭക്ഷണത്തിനോടും കൂടുതൽ ആഗ്രഹമുള്ളതെന്നുള്ളതാണ്. പക്ഷെ നമ്മള് അഖിൽ മോഹന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ദാറ്റ് ഈസ് 22 വയസ്സുള്ള അഖിൽ മോഹന് വണ്ണം വളരെ കുറവാണ്, 20 വയസ്സേ തോന്നിക്കുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അഖിൽ മോഹൻ പിന്നെയും പറയുന്നുണ്ട് ബോഡി ബിൽഡ് ചെയ്യണമെന്നുണ്ട്, അതിന് പറ്റിയ പ്രായം എന്താണ്, ആളുടെ ഹൈറ്റ് കുറവുമാണ്. അപ്പോൾ ഇതേപോലെ തന്നെ വേറെയും സിമിലർ ആയിട്ടുള്ള ചോദ്യമുള്ള ആൾക്കാരുണ്ട്, അവർക്കും ഈ പ്രോബ്ലം തന്നെയാണ്, എനിക്ക് വണ്ണം വെക്കണം. വെയിറ്റ് കുറവാണെങ്കിലും നമുക്ക് ഇപ്പൊ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള പിള്ളേരെ ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഹാപ്പിനെസ് കിട്ടിയിട്ടുള്ള ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ പെൺകുട്ടികളൊക്കെ 20, 21, 22 വയസ്സൊക്കെ ആയിരിക്കുമ്പം ചിലപ്പം ഈ ഒരു 155 സെൻറ്റിമീറ്ററോ 60 സെൻറ്റിമീറ്ററോ ഒക്കെ വെയിറ്റ് ഹൈറ്റ് കാണും, പക്ഷെ 33 കിലോ 34 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരൊരു 16 BMI 16-ഉം 15-ഉം ഒക്കെ ആയിരിക്കും. അത് ഏറ്റവും ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത്. പക്ഷേ നമ്മൾ ആ ഒരു സപ്പോർട്ടോട് കൂടി കൊടുക്കുമ്പോൾ ഒരു 3 മിക്കവാറും വെയിറ്റ് കുറയ്ക്കാൻ വളരെ പാടാണ്. പക്ഷെ കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹമുള്ളവർ അതിനൊരു സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്. ഒരു 33 കിലോ ഒക്കെ ഉള്ളവർ ഒരു 50-55 ഒക്കെ കിലോ ആക്കാനായിട്ട് 3 മാസം മതിയാവും. അവരുടെ ഹൈറ്റിൻ്റെ 3-4 മാസം കൊണ്ട് അവരുടെ ആ ഫുൾ. അപ്പം ഞാൻ എപ്പോഴും കൂട്ടുമ്പോഴും ആണെങ്കിലും നമ്മൾ ഒരു പ്രപ്പോർഷൻ വെച്ചിരിക്കുന്ന അവരെ ഒരു 18-20 അല്ലെങ്കിൽ അതുപോലെ, പിന്നെ എക്സസൈസ് ചെയ്ത് ബോഡി ബിൽഡിങ്ങും വേണ്ടവർക്ക് മാത്രമേ ഒരു 20 മുകളിലേക്ക് BMI പറയാറുള്ളൂ. അപ്പം അതും കൂടെ നോക്കി വേണം. വെയിറ്റ് കൂട്ടാൻ എളുപ്പമാണ്, അത് പ്രത്യേകിച്ച് ക്ലിനിക്കൽ സപ്പോർട്ടോട് കൂടി കൊടുക്കുമ്പം ഇറ്റ്സ് വെരി ഈസി ടു മേക്ക് യു ഒരു 20 or 21 BMIയിലേക്ക് കൊണ്ടുവരാനായിട്ട്. പക്ഷെ അതും നമ്മൾ ഓവർ ഫാറ്റ് ആവാതെ, ഫാറ്റ് വെപ്പിക്കാൻ എളുപ്പമാണ്, മസിൽ വെപ്പിച്ച് ഉള്ള മസിലും കൂടെ അപ്രപ്പോർഷനേറ്റ് ആയിട്ട് കൂട്ടുന്നതാണ് അതിൻ്റെ ഏറ്റവും ഭംഗിയും. അത് ആ പിള്ളേരെ ഒരു 3 മാസം കൊണ്ട് ആ ചേഞ്ച് വരുന്നത് കാണുന്നത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഫാസ്റ്റായിട്ടുള്ള ഈവൻ കുട്ടികൾക്ക് മാത്രമല്ല, പ്രായം ഉള്ളവർക്കും 40-45 വയസ്സ് പ്രസവമൊക്കെ കഴിഞ്ഞ് അങ്ങ് ക്ഷീണിച്ച് പോയിട്ടുള്ള ലേഡീസ് ഇതൊക്കെ പറ്റുന്നതേ ഉള്ളൂ. വെയിറ്റ് ഉള്ളി തിങ് ഡയബറ്റിക് അല്ലെങ്കിൽ ഈവൻ പ്രായമായവർക്ക് പോലും, ഡയബറ്റിക് അല്ലാത്തവർക്ക് വെയിറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. വെയിറ്റ് ഡയബറ്റിക് ഉള്ളവർക്ക് ചില പേഷ്യൻസ് വരാറുണ്ട്, പ്രത്യേകിച്ച് ഒരു 1 ഡയബറ്റീസിൻ്റെ ഈ ഫാമിലിയിൽ ഡയബറ്റീസ് ഉണ്ടായിട്ട് പാൻക്രിയാസിൻ്റെ ഫംഗ്ഷൻ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നവർ വെയിറ്റ് കൂട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. കാരണം അവർക്ക് മസിൽ മാത്രം വെപ്പിക്കാനേ പറ്റുള്ളൂ, ഫാറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഡയബറ്റീസ് കൂടാനുള്ള ടെൻഡൻസി വരും. അല്ലാത്ത ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ വെയിറ്റ് കൂട്ടാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്തത് ഒരു ചോദ്യം, ബേസിക്കലി ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഒന്ന് പറയാമോ എന്ന്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നല്ലതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻസുലിൻ ലെവല്, ഇപ്പോൾ ഫാസ്റ്റിംഗ് ടൈമിൽ നമ്മൾ ഇൻസുലിൻ ലെവല് കുറഞ്ഞു വരും. ഇപ്പോൾ ഇൻസുലിൻ ലെവൽ കുറയുമ്പം നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂടുമെന്നാണ്. അതായത് ഇൻസുലിൻ ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത്, നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഗ്ലൂക്കോസും ഇതെല്ലാം കൂടി നിൽക്കുന്ന, അതുപോലെ ഫുഡ് കഴിച്ചിട്ടിരിക്കുമ്പം ഇൻസുലിൻ ലെവൽ കൂടുതലായിരിക്കും. എപ്പോഴും ഭക്ഷണം കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണം വരുമ്പോഴേക്കും ഇൻസുലിൻ കൂടും. ഇൻസുലിൻ കൂടുന്ന ഇൻസുലിൻ ആക്ച്വലി ഇമ്മ്യൂണോ സപ്രസൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് 2 ഡയബറ്റീസിനും അങ്ങനത്തെ മരുന്നുകൾക്ക് നമുക്ക് ഓൾറെഡി ഇൻസുലിൻ്റെ അളവ് കൂടുതലായിരിക്കുമ്പം നമ്മൾ ഇൻസുലിൻ കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പം നമുക്ക് ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഓരോ ക്യാൻസർ സെൽസും ഡാമേജ് സെൽസും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമ്മ്യൂൺ സിസ്റ്റം അപ്പം തന്നെ ആ സെൽസിനെ പോയി
റെക്കഗ്നൈസ് ചെയ്യുകയും അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഇൻസുലിൻ ലെവൽ ഹൈ ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഈ ഇമ്മ്യൂൺ ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ ആക്ടിവിറ്റീസ് നടക്കാതെ വരും. ഇപ്പം ഫാഗോസൈറ്റോസിസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽസ് തന്നെ പിടിച്ച് ഈ ഡാമേജ് സെൽസിന് ഒരുതരം എന്താ ദഹിപ്പിച്ച് കളയുന്നതിനാണ് ഈ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ആ ഫങ്ഷനാണ് കുറഞ്ഞു പോകുന്നത്. അപ്പം നമ്മൾ ഒരു ദിവസം ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസുലിൻ ലെവൽ കുറയും, നാച്ചുറലി ഫാഗോസൈറ്റോസിസ് ഇമ്പ്രൂവ് ചെയ്യും. അപ്പം നമ്മുടെ ബോഡിയിലുള്ള ക്യാൻസർ സെൽസിനൊക്കെ കുറയും. പിന്നെ നാച്ചുറലി ആ സമയത്ത് നമ്മളുടെ ബോഡിയിലെ സ്റ്റോർഡ് ഫാറ്റ് ആയിരിക്കും എടുത്ത് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വെയിറ്റ് ഒന്ന് കുറയാനുള്ള ഒരു ചാൻസുമാണ് കിട്ടുന്നത്. അതായത് സ്റ്റോർഡ് ഫാറ്റ് യൂസ് ചെയ്ത് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആകും. രണ്ടാമതായിട്ട് ഇൻസുലിൻ ലെവൽ കുറയും. പിന്നെ ഇൻഡസ്ട്രീന് റെസ്റ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ അതും ഇതും എല്ലാം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇൻഡസ്ട്രീന് മാത്രമല്ല ഇമ്മ്യൂൺ സിസ്റ്റത്തിന്, നമ്മൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും അതിനെല്ലാം ഇമ്മ്യൂൺ സിസ്റ്റം സ്ക്രീൻ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ കഴിക്കുന്നതനുസരിച്ച് അതിനെല്ലാം എന്താണെന്ന് നോക്കണം, അതിനെ ഡൈജസ്റ്റ് ചെയ്യാതെ കളയാൻ പറ്റുമോ എന്ന് നോക്കണം. ഡൈജസ്റ്റ് ചെയ്തതാണെങ്കിൽ എടുക്കണം. ഇപ്പം പല സാധനവും ഡൈജസ്റ്റ് ചെയ്യാതെ നമ്മുടെ ഈ പ്രിസർവേറ്റീവ്സും കെമിക്കലും ഒന്നും വെറുതെ കയറി പോകും. അപ്പം ഇവരെ എല്ലാം മാനേജ് ചെയ്യേണ്ട എക്സ്ക്രീറ്ററി സിസ്റ്റമാണ്, അതായത് വിസർജ്യ കിഡ്നിയും ലിവറും പോലെയുള്ള ഓർഗൻസ്. അപ്പം ഫാസ്റ്റ് ചെയ്യുമ്പം ഇവർക്കും ഈ കിഡ്നിക്കും ലിവറിനും ഇൻഡസ്റ്റൈനും എല്ലാം റെസ്റ്റാണ്. ഏറ്റവും പ്രധാനം ഇമ്മ്യൂൺ സിസ്റ്റത്തിന് റെസ്റ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. ഇതിപ്പം ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ടാണ് കാണുന്നത്. ദാറ്റ് ഇസ് ഹൈറ്റ് 166, വെയിറ്റ് 82. മുട്ടുവേദനയാണ്, ദിവസവും 2 നേരം ചപ്പാത്തി മാത്രം കഴിച്ചു നോക്കി, 1 മാസമായിട്ടും വെയിറ്റ് കുറയുന്നില്ല. ഓക്കെ, അപ്പം ടിപ്പിക്കൽ. അപ്പം ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ കൊടുക്കേണ്ടതാണ്. ആക്ച്വലി 166 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ -110 എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ഒരാളായിരിക്കുമല്ലോ. ഈവൻ നമ്മളുടെ ആർമിക്കാരുടെയൊക്കെ അവർ പറയുന്നത് പോലും ഹൈറ്റ് -110 ആണ്. അപ്പം യുവർ ഐഡിയൽ വെയിറ്റ് ഷുഡ് ബി അറൌണ്ട് 56. അപ്പം യുവർ എത്ര കിലോ? 82. അപ്പം എത്ര കിലോയാണ് ഓവർവെയ്റ്റ് എന്നുള്ളത് നോക്കുക. ഓൾമോസ്റ്റ് മോർ ദാൻ 25 kg ഓവർവെയ്റ്റ് ആണ്. അപ്പം ഈ 25 kg എക്സസ് വെയ്റ്റും ചുമന്ന ഈ കാലുകൾ എടുക്കേണ്ട വരികയാണ്. അപ്പം നാച്ചുറലി കാലിനെ കൊണ്ട് പറ്റില്ല. അതുകൂടാതെ ഈ എക്സസ് ഫാറ്റ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്, ഈ എക്സസ് ഫാറ്റിൽ പ്രത്യേകിച്ച് ഈ നട്സ്, കഷ്ണുണ്ടി, കപ്പലുണ്ട്, ബദാം ഇങ്ങനത്തെ ഫാറ്റും നട്സും അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ എണ്ണ പലഹാരങ്ങൾ അത് എന്തെണ്ണയാണ് യൂസ് ചെയ്തതെന്ന് നോക്കി അനുസരിച്ചിരിക്കും. പ്രത്യേകിച്ച് സൺഫ്ലവർ ഓയില്, കടല എണ്ണ, റൈസ് ബ്രാൻ ഓയിൽ, ഇതിലൊക്കെ ഒമേഗ 6 കൂടുതലാണ്. അപ്പം നമ്മളുടെ ഈ സ്റ്റോർഡ് ഫാറ്റിൽ ഉള്ളത് ഒമേഗ 6 ഫാറ്റും കൂടെ ആണെങ്കിൽ ഈ ഒമേഗ 6 ആണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത്. അതായത് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഒമേഗ 6 എന്നുള്ള ഫാറ്റാണ്. അപ്പം കണ്ണിൻ്റെ ഫാറ്റിലുള്ളത് കൈ ആയിട്ട് ഇങ്ങനത്തെ സാധനങ്ങളാണ് പ്രത്യേകിച്ച് കഴിച്ചത്. ഇപ്പം ചോറ് കഴിച്ചുള്ളതാണെങ്കിൽ അത്രയും പ്രോബ്ലം വരികയില്ല. പക്ഷേ ഈ ടൈപ്പ് ഫാറ്റും കൂടെ ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ബാലൻസ് പോയിട്ട് ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ്സ് വരും. അതും കൂടെയാണ് മുട്ടുവേദനയ്ക്ക് കാരണമാകാവുന്ന വേറൊരു, അതായത് ആർത്രൈറ്റിസിലേക്ക് പോകുന്നത് ഒന്ന് ഓവർ വർക്ക് ലോഡ്. കാരണം 60, 20, 25 കിലോയും ചുമന്ന് നടക്കേണ്ടത്, അതിൻ്റെ കൂടെ നമ്മൾ നടക്കാനോ എക്സസൈസ് ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ നടക്കാനോ കൂടെ പോയാൽ വീണ്ടും മുട്ടിനും പാദത്തിനും ഒക്കെ സ്ട്രെയിൻ ആകുന്നു. അതിൻ്റെ കൂടെ ഈ ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ്സും കൂടെ വന്ന ഒരു ആർത്രൈറ്റിസിൻ്റെ ഈ കാർട്ടിലേജ് ഡാമേജ് വരുന്നതാണ് മിക്കവാറും ഈ എന്തിലേക്കാണ് നമ്മൾ നീ റീപ്ലേസ്മെന്റിലേക്കൊക്കെ പോകേണ്ട വരുന്നത്, കാർട്ടിലേജ് ഡാമേജ് വരുന്നതാണ്. അപ്പം കണ്ണൻ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാലറി കുറയ്ക്കുക, ചപ്പാത്തി ഒരു കാരണവശാലും കഴിക്കരുത്. കാരണം ജോയിൻ്റ് പ്രോബ്ലംസ് ഉള്ളവൻ ചപ്പാത്തിയും ഗോതമ്പ് സാധനങ്ങളിൽ ഗ്ലൂട്ടൻ ഉണ്ടാവും. ചപ്പാത്തി, ഗോതമ്പ്, മൈദ, റവ, ഓട്സ്, ബാർലി, ഈ സാധനങ്ങളിലൊക്കെ ഗ്ലൂട്ടൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആർത്രൈറ്റിസും എന്ത് രോഗങ്ങളും ഉണ്ടെങ്കിലും, എനി പ്രത്യേകിച്ച് എന്ത് രോഗമുള്ളവരാണേലും ഈ ഗ്ലൂട്ടൻ ആണ് ആദ്യം നമ്മൾ നിർത്തേണ്ടത്. നമ്മൾ പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ അരിക്കകത്തും ഗോതമ്പിനകത്തും കാലറി മാത്രമേ ഉള്ളൂ, ലൈക്ക് കാർബോഹൈഡ്രേറ്റ് ആണ് മെയിൻ സാധനം. അപ്പം അത് നമുക്ക് ഊർജം നമ്മുടെ മേത്ത് 25 kg സ്റ്റോർ ചെയ്തിട്ടുണ്ട്. 25 kg എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ
ഒരു കിലോയ്ക്കകത്ത് 7500 7700 ഓൾമോസ്റ്റ് 8000 കാലറിയാ. ഒരാൾ പ്രത്യേകിച്ച് വലിയ ആക്ടിവിറ്റി ഒന്നും മോഡറേറ്റ് ആക്ടിവിറ്റി ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് 1500 കാലറിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു കിലോ ഫാറ്റ് വേറെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ കാലറി ഓൾമോസ്റ്റ് ഒരു 10 ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്കുള്ള കാലറി ഒരു കിലോയിലുണ്ട്. അപ്പം എത്ര ആഴ്ചത്തേക്കുള്ള 25 കിലോ അല്ലെങ്കിൽ 30 കിലോ ഓവർവെയിറ്റ് ഉണ്ട്, എത്ര ആഴ്ചത്തേക്കുള്ള കാലറി സ്റ്റോർ ഉണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ കാലറി കുറയ്ക്കുക, പക്ഷേ ഈ കാലറി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻ ബോഡി ബിൽഡിംഗ് മെറ്റീരിയൽസും ഒക്കെ കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ ഈ അരിയും ഗോതമ്പും ഒക്കെ നിർത്തി നമ്മൾ കഴിക്കേണ്ടത് ഇലക്കറികൾ. ഏറ്റവും കൂടുതൽ വൈറ്റമിൻസും മിനറൽസും ഉള്ളത് ഇലക്കറികളിലാണ്. ഇലക്കറികളും പയറുവർഗ്ഗങ്ങളും നോൺ വെജ് കഴിക്കുന്നവരാണ് ഫിഷോ മീറ്റോ എഗ് പോലെയുള്ള എഗ് വൈറ്റ് അതിലൊക്കെ പ്രോട്ടീൻ ഉണ്ട്. ഈ സാധനങ്ങളുമായിട്ട് കുറയ്ക്കുക. ഇത് വെള്ളം ധാരാളം മീൻസ് നമുക്കൊരു 2 ലിറ്റേഴ്സ് 1.5 to 2 ലിറ്റേഴ്സ് യൂറിൻ പോകുന്ന അത്രയും വെള്ളം. ഓവറായിട്ട് കുടിച്ച് നമ്മൾ കിഡ്നി സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഒരു സൂപ്പ് പോലെ ആക്കിയാൽ നമുക്ക് ഒരു ഫില്ലിങ് ഇഫക്റ്റ് കിട്ടും. അതായത് പരിപ്പ് പയർ വിത്ത് കൊസം വെജിറ്റബിൾസ് വെച്ച് ഒരു സൂപ്പ് പോലെ ആക്കി കഴിക്കുക. അപ്പം അതിൻ്റെ കൂടെ കിടന്നുകൊണ്ട് ചെയ്യാവുന്ന എക്സസൈസും, ഈ 80 കിലോയിൽ വെച്ച് നമ്മൾ ഒരു 10-30 കിലോ ഓവർവെയിറ്റ് വെച്ച് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കരുത്. നടക്കാനും അതുപോലെ ഓടാനും ഒന്നും പോകരുത്. കിടന്നുകൊണ്ട് ചെയ്യാവുന്ന ഫ്ലോർ എക്സസൈസോ സ്വിമ്മിങ്ങോ പോലെയുള്ളത് ചെയ്യുക. അങ്ങനെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കുക. അടുത്ത ഒരു ചോദ്യം എന്താന്ന് വെച്ചാൽ, ബേസിക്കലി ഏജ് 19, പീരിയഡ്സ് ആകുന്നില്ല, 6 മാസമായി, കോൺസ്റ്റിപ്പേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, വണ്ണം ആവശ്യത്തിനുണ്ട്, പക്ഷേ വയറ് കൂടുന്നു, സ്ട്രെസ് ടെൻഷൻ ഒക്കെ ഉണ്ട്, എന്താണ് ചെയ്യേണ്ടത്? ഹോർമോൺ വേരിയേഷൻ ആണ് ആണോ? ബേസിക്കലി അത് നമ്മളുടെ ഹോർമോൺ വേരിയേഷൻ വരുന്നതിന് തന്നെ കാരണം മോസ്റ്റ് പ്രോബബ്ലി വയറ് വെക്കുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പം എക്സസ് ഫാറ്റ് ആണ് ബോഡിയിൽ. അപ്പം അത് PCOD കാരണമാണ്. ഇറഗുലർ PCOD എന്ന് പറഞ്ഞാൽ ബേസിക്കലി പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നതിൻ്റെ ബേസിക് കാര്യം തന്നെ എന്താന്ന് വെച്ചാൽ എഗ്ഗിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നില്ല. അപ്പം ഓരോ മാസവും ഓരോ എഗ്ഗ് ഫുൾ ഡെവലപ്പ് ചെയ്ത് വരുന്നു. അതായത് മെൻസ്ട്രൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ 6 മാസമായി പോകുന്നത്. അപ്പം നമ്മളുടെ ഈ ഫാറ്റിൻ്റെ ഇത് വരുമ്പോഴേക്കും നമ്മുടെ ബോഡിയിൽ കൊഴുപ്പ് കൂടുന്നതനുസരിച്ച് കൊഴുപ്പിൽ നിന്ന് കുറേ ഹോർമോൺസ് വരുന്നുണ്ട്. നമുക്ക് പണ്ടൊന്നും നമ്മൾ കൊഴുപ്പിനെ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് കണ്ടിരുന്നില്ല. നമ്മൾ തൈറോയിഡ്, പാൻക്രിയാസ്, അങ്ങനെ കുറച്ച് പേരെ നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സായിട്ട് കണ്ടിരുന്നുള്ളൂ. പക്ഷേ ബോഡിയിൽ ഫാറ്റ് ആക്ച്വലി ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. ഈവൻ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ബോണിനകത്തുനിന്ന് ഹോർമോൺസ് വരുന്നുണ്ട്. ഓസ്റ്റിയോക്ലാസ്റ്റിൻ, ഇപ്പം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പം ഈ ഹോർമോൺസ് വരും. ഫാറ്റിൽ നിന്നുള്ള കുറേ ഹോർമോൺസ് ഉണ്ട്. ഇതെല്ലാം ഫൈനലി എത്തി ബ്രെയിനിലേക്കാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് നമ്മുടെ ബ്രെയിനാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതെന്നാണ്. ആക്ച്വലി നമുക്ക് ബ്രെയിനിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട്, അതായത് മസില്, നമ്മുടെ സെൻസേഷൻ, സെൻസറി ഓർഗൻസും നമ്മളുടെ നമ്മൾ പ്രവൃത്തി, നമ്മൾ കായികാധ്വാനം ചെയ്യുമ്പോൾ, നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി വരുമ്പം നമ്മുടെ മസില് ഹോർമോൺസ് പോലെയുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ബോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഫാറ്റിൽ നിന്നുള്ള, ഇവരെല്ലാം പറയുന്നതനുസരിച്ചാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവരെല്ലാം പറയുന്നതനുസരിച്ച് ബ്രെയിനിലുള്ള 3 മെയിൻ എൻഡോക്രൈൻ ഗ്ലാൻസാണുള്ളത്. ഒന്ന് ടോപ്പിലുള്ള പിനിയൽ ഗ്ലാൻഡ്, പിന്നെ ഹൈപ്പോതലാമസ്, പിന്നെ പിറ്റ്യൂട്ടറി. ഈ 3 എൻഡോക്രൈൻ ഗ്ലാൻസും അതിൻ്റെ ആ ഒരു ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്ന് പറയുന്ന ഓർഡർ അനുസരിച്ച് മറ്റൊരു ചെയ്യും, അതിൽ നിന്ന് പറയുന്നതനുസരിച്ച് വേറെ ഹോർമോൺ റിലീസ് ചെയ്യും. ആ രീതിയിലാണ് നമ്മളുടെ ഈ ഹോർമോൺ ലെവൽസ് പോകുന്നത്. ആ ഹോർമോൺസ് ആണ് ഫൈനലി ഓവറിയിൽ വരുന്നത്. അപ്പം ഈ ഹോർമോൺസിനൊക്കെ ഒരു റെസിസ്റ്റൻസ് വരുന്നത് പോലെ വരുന്നതുകൊണ്ടാണ് ഈ എക്സസ് ഫാറ്റ് വരുമ്പോഴേക്കും ഈ ബ്രെയിനും കൺഫ്യൂസ്ഡ് ആകും, ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിനെല്ലാം കൺഫ്യൂഷൻ വരുന്നതിൻ്റെ ഭാഗമാണ് ഈ ഇറഗുലർ പീരിയഡ്സ്. ഇറഗുലർ പീരിയഡ്സും ഹോർമോൺ വ്യതിയാനങ്ങളും വരുന്നതിൻ്റെ ഭാഗമാണ് ഈ ടെൻഷനും. ആക്ച്വലി നമ്മൾ കരുതുന്ന സൈക്യാട്രിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ അത് സൈക്യാട്രിക് മാത്രമാണെന്നാണ്, അങ്ങനെയല്ല. ആക്ച്വലി ഈ സൈക്യാട്രിക് ഡിസീസും ഫാറ്റും നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈവൻ നമ്മുടെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി ഡിപ്രഷനും എൻഡോ ഡിസീസിനും എല്ലാം
ഫിസിക്കൽ ആക്ടിവിറ്റി ബെനഫിഷ്യലാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ ഈവൻ നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതിൽ നമ്മളാ ഫിസിക്കൽ ആക്ടിവിറ്റി വരുമ്പോൾ ആ മസിലിൽ നിന്നുണ്ടാക്കുന്ന കെമിക്കൽസ് ബ്രെയിനിൽ പോയി ബ്രെയിനിലൊരു എൻഡോർഫിൻസ് കുറേ കെമിക്കൽസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഈ എന്താ ആനന്ദയോൺസ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഇത് അതിന് ആനന്ദയോൺസ് അതായത് ആനന്ദം ഉണ്ടാക്കുന്ന സാധനത്തിനാണല്ലോ അങ്ങനെ അങ്ങനെയാണ് അതിന് പേര് പോലും ഇട്ടിരിക്കുന്നത്. അങ്ങനെ സോ മെനി കെമിക്കൽസ് ആർ ബ്രോട്ട് ഇൻ ദ ബ്രെയിൻ. അപ്പം നമുക്ക് തന്നെ നോക്കിയാൽ മതി, നമ്മൾ കറക്റ്റായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസ് ചെയ്യുന്ന ദിവസം അതുകൊണ്ട് മാത്രമേ നമ്മളുടെ മൈൻഡിൽ ഒരു ഹാപ്പിനെസ് കൂടുന്നതായിട്ട് നമുക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും. പിന്നെ ഉള്ള ഒരു സംശയം ചിലർക്കും ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ കൊച്ചു പിള്ളേർക്ക് ദറ്റ് ഈസ് നജ്മ ഹാരിസ് ദറ്റ് ഈസ് 14 വയസ്സുള്ള മോൾക്ക് 76 കിലോ ഉണ്ട്, അപ്പോൾ എങ്ങനെയാണ് ഒരു ഡയറ്റ് പറയുക? അതുപോലെ തന്നെ വേറെയും അങ്ങനെ കൊച്ചു പിള്ളേരുടെ കാര്യത്തിൽ രഷീദ മുജീബ് 12 വയസ്സാണ് മോന്, 58 കിലോ ആണ്, എന്ത് ചെയ്യണം? ഹൈറ്റ് കുറവാണ്, വയറും ചെസ്റ്റും കൂടുതലാണ്. ബേസിക്കലി ഈ കൊച്ചു പിള്ളേരിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ വലിയവരിൽ വരുന്നതുമായിട്ട്? വലിയവരിൽ വരുന്നതും കൊച്ചിലിൽ വരുമ്പം കൊച്ചിലെ തന്നെ വന്നുകൊണ്ട് അവരുടെ ഹോർമോൺ സിസ്റ്റവും അവരുടെ ഡെവലപ്മെൻറ്റും എല്ലാം പ്രായമായവർ കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിട്ടാണല്ലോ വന്നത്, അതുകൊണ്ട് പിന്നെ അവരുടെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുകയില്ല. പക്ഷേ ഇത് കൊച്ചു കുട്ടികളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഡെവലപ്മെൻറ്റിനെയും അവരുടെ ഈവൻ പഠിത്തം മുതൽ അവരുടെ ഇമോഷണൽ, നമുക്കറിയാമല്ലോ ഓവർ വെയിറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് മടിയായിരിക്കും, അവർക്ക് കളിക്കാൻ പോകാൻ മടിയായിരിക്കും, ഈവൻ നമുക്ക് പഠിക്കാൻ പലർക്കും പഠിത്തത്തിൽ തന്നെ ശ്രദ്ധിക്കാൻ പറ്റൂല, അവരുടെ ഈ ഇന്റലക്ച്വൽ ലെവല് തന്നെ കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ട്, എല്ലാം അവരെ അഫക്റ്റ് ചെയ്യും. അപ്പം ബേസിക് നമ്മൾ കൊച്ചിലെ തന്നെ അത് കറക്റ്റ്. അപ്പം പലർക്കും എന്താ ഇനി എന്ത് ചെയ്യും? മിക്കവാറും ഈ കൊച്ചു കുട്ടികൾക്ക് വെയിറ്റ് കൂടുതലാണ്, മിക്കവാറും അതൊരു ഫാമിലിയിൽ പ്രോബ്ലം ആയിരിക്കും, അച്ഛനും അമ്മയ്ക്കും ആർക്കെങ്കിലും ഇതുണ്ടാകും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പേരൻസ് മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ കുഞ്ഞിന് ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതശൈലി തെറ്റാണ്. നമ്മളുടെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ഒരാളുടേതല്ലല്ലോ, ഒരു കൊച്ചിൻ്റെ മാത്രമല്ലല്ലോ, ആ കുടുംബത്തിൻ്റെ ജീവിതശൈലി ശരിയല്ല എന്നുള്ളത്, നമ്മളുടെ വീട്ടിലെ ഭക്ഷണം ശരിയല്ല, നമ്മൾ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുന്നില്ല, നമ്മൾ പിള്ളേരെ കറക്റ്റായിട്ട് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യം കൊച്ചിന് ഓവർ വെയിറ്റ് ഉള്ളപ്പോൾ കൊച്ചിൻ്റെ അത്രയും ചിലപ്പോൾ കാണുകയില്ല പേരൻസിന്, കാരണം അതിന് കുഞ്ഞു മുതലേ തന്നെ ഈ ഓവറായിട്ടുള്ള സാധനം എല്ലാം കഴിച്ചതിന് കൊച്ചിലേ വന്നു. അപ്പം നമുക്ക് ഓവർ വെയിറ്റ് നമുക്ക് കൊടവയറെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, കാരണം പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ടാണ് ഒബീസിറ്റി വരുന്നതെങ്കിൽ അത് കൊടവയറായിട്ടായിരിക്കും വരുന്നത്, അബ്ഡോമിനൽ ഒബീസിറ്റി എന്നാണ് അതിന് പറയുന്നത്. അപ്പം നമുക്ക് കൊച്ചിനെ പോലെയുള്ള ഒരു ഒബീസിറ്റി അല്ല, പ്രായപൂർത്തിയായവരുടെ വേറെ ആയിരിക്കും. അപ്പം മക്കൾക്ക് ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ അതാണ് നോക്കേണ്ടത്. അപ്പം നമ്മളുടെ ജെനറ്റിക്സും ഉണ്ട്, നമ്മളുടെ ലൈഫ് സ്റ്റൈലും ഉണ്ട്, അതാണല്ലോ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നത്. നമ്മൾ ജെനറ്റിക്സും കൊടുക്കുന്നു, ലൈഫ് സ്റ്റൈലും കൊടുക്കുന്നു. അപ്പം ആ രണ്ട് കാര്യങ്ങളിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അത് എത്ര നേരത്തെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അത്രയും നല്ലത്, കാരണം ഓരോ കിലോ കൂടുന്നതനുസരിച്ചും അത് തിരിച്ചു കൊണ്ടുവരാൻ അത്രയധികം പാടാണ്. ഞാൻ പറഞ്ഞതുപോലെ 1 കിലോ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഓടി കുറയ്ക്കാനോ ഒന്നും പറ്റില്ല, ഓടി കുറയ്ക്കാൻ പോയാൽ നമ്മുടെ കാല് പോവും, മുട്ട് പോവും. അതുകൊണ്ട് എത്ര നേരത്തെ മനസ്സിലാക്കുക, എത്രയും നേരത്തെ ഇത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം പിള്ളേർക്ക് കൂടിയാൽ പിന്നെ അത് കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ, അത് നല്ല എഫേർട്ട് എടുക്കാതെ അത് കുറയുകയല്ല. കുട്ടികൾക്ക് ഓവർ വെയിറ്റ് ആയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഡയബറ്റീസ് വരാനും അവർക്ക് തൈറോയിഡ് ഇപ്പം വളരെ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഏത് വേണേലും കയറി വരാം. ഈ ഓവർ വെയിറ്റ് കൊണ്ടാണ്, ഓവർ ഫാറ്റ് കൊണ്ടാണ് ഓട്ടോഇമ്യൂൺ ഡിസീസ് വരുന്നത്. ഓട്ടോഇമ്യൂൺ തൈറോയിഡിൻ്റെ നമ്മൾ കരുതോ തൈറോയിഡ് അത് വരെ സിമ്പിളായിട്ട് നമ്മളൊരു എന്താ വളരെ വില കുറഞ്ഞ മരുന്നാണ് തൈറോക്സിൻ മെഡിസിൻ കഴിച്ചാൽ മതിയല്ലോ എന്ന് കരുതും, അത് കറക്റ്റല്ല. കാരണം തൈറോക്സിൻ കഴിക്കുന്നത് കൊണ്ട് ആ റീപ്ലേസ്മെൻറ്റ് മാത്രമേ നടക്കുന്നുള്ളൂ, അതായത് തൈറോയിഡ് ഗ്ലാൻഡിനെ സപ്രസ് ചെയ്ത് അതിന് റെസ്റ്റ് കൊടുക്കുക മാത്രമാണ് തൈറോക്സിൻ കഴിക്കുന്നതുകൊണ്ട്. അവിടുത്തെ ഈ ഓട്ടോഇമ്യൂൺ പ്രോസസ് ഇസ് കണ്ടിന്യൂയിങ് അപ്പോൾ ഓട്ടോഇമ്യൂൺ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്ന തൈറോയിഡ് ഹോർമോൺ ഉപയോഗിക്കപ്പെടുന്ന ഓരോ ഓർഗൻസിലേക്കും കൂടി അത് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ കെയർ എടുക്കണം. നമ്മൾ കുട്ടികളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഒബേസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഓവർ വെയിറ്റ് അല്ലെ എക്സസ് ഫാറ്റാണ് എല്ലാ രോഗങ്ങൾക്കും കാരണം. അത് ചിലപ്പം വരുമ്പോഴേക്കും നമ്മൾ ലേറ്റ് സ്റ്റേജ് ടൈപ്പ് 1 ഡയബറ്റീസ് ആയിട്ടോ ടൈപ്പ് 2 ഡയബറ്റീസ് ആയിട്ടോ
ക്യാൻസറായിട്ടോ ആസ്മയായിട്ടോ അലർജി ആയിട്ടോ സ്കിൻ ഡിസീസ് ആയിട്ടോ ആർത്രൈറ്റിസ് ആയിട്ടോ ഒക്കെ പ്രസൻറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യമേ അത് ഇതിൻ്റെ എല്ലാം തുടക്കമാണെന്ന്, ഒബേസിറ്റി അല്ലെങ്കിൽ കൊടവയറ് കണ്ട നമുക്ക് ഇതിൻ്റെയൊക്കെ തുടക്കമാണ്, അല്ലാതെ ക്യാൻസർ ടെസ്റ്റിന് പോകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ടെസ്റ്റ് അസസ് ചെയ്യാൻ പോകുന്നതിൻ്റെ അവിടെ വരെ എത്തുന്നതിന് മുമ്പ് ഇത് കണ്ടുപിടിച്ച് ഇത് കറക്റ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രോഗ്രാമിൻ്റെ ടൈം തീരാറായി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹൈറ്റിനെ പറ്റിയും വെയ്റ്റിനെ പറ്റിയും നമുക്ക് തന്നെ ഒരു കറക്റ്റ് ഒരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാവുക. കൂടാതെ ചിലപ്പോഴൊക്കെ ഡോക്ടർ പറഞ്ഞേക്കുന്ന പോലെ ഒരു നല്ല ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഒരാളോട് വെയ്റ്റ് കുറച്ച് എടുക്കാൻ സാധിക്കും ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ന് പറയുമ്പോൾ ചിലപ്പം അയാൾ പറയുന്നത് അയ്യോ ഞാൻ പിന്നെ ക്ഷീണിച്ച് പോവോ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, ഭയങ്കര ഓവർ വെയ്റ്റുകാർ വെയിറ്റ് കുറച്ചാൽ ക്ഷീണിച്ച് പോയതായിട്ട് തോന്നിക്കുവോ എന്നുള്ള ഒരു ഫിയർ വരെ. അപ്പം ഇതൊക്കെ കുറേയൊക്കെ അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഈ പ്രോഗ്രാംസ് വഴി കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി കറക്റ്റായിട്ട് സയൻറ്റിഫിക്കായിട്ട് അറിയാനായിട്ട് സാധിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലൈവ്സ് ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.